വായിലും കുളമ്പുകൾക്കിടയിലും കുമിളകൾ പോലെയുള്ള വീങ്ങലുകൾ പ്രത്യക്ഷപ്പെടുകയും ഇത് പൊട്ടി ആ ഭാഗമെല്ലാം വ്രണമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. ആഹാരത്തോടെ കടുത്ത വിരക്തി കാണിക്കുന്നത് മൂലം കാലിയുടെ ആരോഗ്യം വളരെ ക്ഷയിച്ച് എഴുന്നേൽക്കാനും പോലും പറ്റാത്ത വിധം ക്ഷീണമുള്ള അവസ്ഥയിലേക്ക് കന്നുകാലികൾ എത്തിപ്പെടുന്നു. വളരെ ശരിയായ പരിചരണം നൽകിയില്ലെങ്കിൽ മരണത്തിനു വരെ കാരണമാകാവുന്ന വിധം മാരകമാകാനും ഇടയുള്ള ഒരു രോഗമാണ് കുളമ്പ് രോഗം. അതുപോലെ തന്നെ കന്നുകാലികളിൽ കണ്ടുവരുന്ന മറ്റൊരു രോഗാണുബാധയാണ് അകിടുവീക്കം. ഇതും ബാക്ടീരിയ മൂലമാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. വളരെയധികം പാൽ നൽകി വരുന്ന പശുക്കളുടെ അകിടിനുണ്ടാകുന്ന വീക്കം പാലുൽപാദന ശേഷിയെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു. അകിട് നീര് വന്ന് വീർക്കുന്നു, മുലക്കാമ്പിൽ പഴുപ്പ് ഉണ്ടാകുന്നു, പാലുൽപാദനം വല്ലാതെ കുറയുന്നു. ഈ അവസ്ഥയിൽ കാലി വളർത്തൽ നമുക്ക് വളരെ നഷ്ടം വരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ അവസ്ഥയിൽ കാലി വളർത്തൽ വളരെ നഷ്ടമായിത്തീരുന്നു. കന്നുകാലികളിൽ മാത്രമല്ല കോഴികളിലും ഈ രോഗാണുക്കൾ മൂലം പല രോഗങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട്. കോഴികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് പുള്ളോറം. പുള്ളോറം രോഗബാധ ഉള്ള കോഴികളിൽ കോഴികൾ ഉറക്കം തൂങ്ങി നിൽക്കുന്നതായിട്ട്, മന്ദത ബാധിച്ച് ഉറക്കം തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അവയുടെ കാഷ്ടം വെളുത്തതും അയഞ്ഞതുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ക്രമേണ കോഴികൾക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും ഇങ്ങനെ ശ്വാസതടസ്സം ബാധിച്ച് വളരെ വേഗം കോഴികളെ ചത്തുപോവുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. പുള്ളോറം രോഗത്തിന് കാരണം ബാക്ടീരിയ തന്നെയാണ്. അതുപോലെ കോഴികളിൽ വസന്ത എന്ന് പറയുന്ന ഒരു വൈറസ് രോഗവും പ്രത്യക്ഷപ്പെടാറുണ്ട്. കോഴികൾക്ക് ആഹാരത്തോട് താല്പര്യക്കുറവും മന്ദതയുടെ ലക്ഷണങ്ങൾ, വളരെ മന്ദതയുള്ള ലക്ഷണങ്ങൾ കാണപ്പെടുകയും വളരെ പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യുന്ന ഒരു രോഗമാണ് കോഴി വസന്ത. ഇത് വളരെ വേഗം മറ്റു കോഴികളിലേക്ക് വ്യാപിക്കാറുമുണ്ട്. പക്ഷിപ്പനി, ഇത് ഈ അടുത്ത നാളുകളിൽ വളരെയധികം വാർത്താപ്രാധാന്യം നേടിയ ഒരു കോഴി അല്ലെങ്കിൽ ഒരു ജന്തുരോഗമാണ്. കോഴികളിലും മറ്റും ഈ രോഗം ബാധിക്കാറുണ്ട്. H1N1 എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൂട്ടം വൈറസുകളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഈ രോഗബാധയേറ്റ കോഴികളുടെ മാംസം ഭക്ഷിക്കുന്നത് വഴി മനുഷ്യനിലേക്കും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെയാണ്. പന്നിപ്പനി എന്ന ഒരു മാരക രോഗവും അടുത്തിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പന്നികളിൽ രോഗത്തിന് ഇടയാക്കുന്ന വൈറസാണ് ഇവിടെ പ്രശ്നക്കാരൻ. ഈ ജീവികളുടെ മാംസത്തിലൂടെയും മറ്റും മനുഷ്യനിലേക്കും ഈ രോഗാണുബാധ അല്ലെങ്കിൽ ഈ രോഗാണുക്കൾ എത്തിപ്പെടാറുണ്ട്. മനുഷ്യരിലും ജന്തുക്കളിലും മാത്രമല്ല സസ്യങ്ങളിലും ഈ രോഗകാരികൾ രോഗമുണ്ടാക്കുന്നുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ രോഗാണുക്കൾ മൂലം സസ്യങ്ങളിലുണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റി ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വായുവിലൂടെ സസ്യങ്ങളിലെത്തുന്ന ഫംഗസുകൾ പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. കുരുമുളക് ചെടിയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു
രോഗാവസ്ഥയാണ് ദ്രുതവാട്ടം. ഫംഗസാണ് രോഗകാരി. കുരുമുളക് ചെടിയുടെ വേരിലും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലും ഉണങ്ങി വരുന്ന ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് ആദ്യമായി ഉണ്ടാകുന്നത്. പിന്നീട് ഇത് ആ ചെടി മൊത്തത്തിൽ തന്നെ നശിക്കാനിടയാക്കുന്നു. ഒരു ചെടിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇത് വളരെ വേഗം വ്യാപിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തെ കുരുമുളക് സസ്യങ്ങൾ മൊത്തത്തിൽ തന്നെ നശിച്ചു പോകാനിടയാക്കുന്ന ഗുരുതരമായ ഒരു സാഹചര്യം ഈ രോഗാണുബാധ മൂലം ഉണ്ടാകാറുണ്ട്. വളരെ ഇളം പ്രായത്തിൽ തന്നെ കുരുമുളക് ചെടികൾ ഇത്തരത്തിൽ രോഗബാധയുണ്ടായി നശിക്കാറുമുണ്ട്. ഫംഗസ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് മഹാളി. ഈ രോഗം കമുകിനെയാണ് ബാധിക്കുന്നത്. മൂപ്പത്താത്ത അടയ്ക്കകൾ കൂട്ടമായി കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. അതുപോലെ തന്നെ അടയ്ക്കകളുടെ ഉൽപ്പാദനത്തിലും വളരെയധികം കുറവ് സംഭവിക്കാൻ ഈ രോഗം കാരണമാകുന്നു. വായുവിലൂടെ പകരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ചെടിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ രോഗം വേഗം ബാധിക്കുമെന്നതിനാൽ ഒരു അടയ്ക്ക തോട്ടം ഒന്നടങ്കം നശിച്ചു പോകാൻ ഈ രോഗാണുബാധ ഇടയാക്കുന്നു. തെങ്ങിൻ്റെ കൂമ്പ് ചീയലാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗസ് രോഗം. വളർന്നു വരുന്ന പുതിയ കൂമ്പുകൾ ചീഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇത് തെങ്ങിൻ്റെ വളർച്ചയെയും ഉൽപ്പാദനത്തെയും വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു. ഫംഗസുകൾ തെങ്ങിൻ്റെ കൂമ്പ് ഭാഗങ്ങളിൽ വളർന്ന് ആ ഭാഗം മുഴുവൻ അഴുകി നശിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. നാം ഇവിടെ കണ്ട എല്ലാ രോഗങ്ങൾക്കും എതിരെ കുമിൾനാശിനികൾ പ്രയോഗിക്കുക മാത്രമാണ് പ്രതിവിധി.